നമ്മൾ കോമൺലി കാണുന്ന പ്രശ്നം വെച്ചാൽ നമ്മുടെ രോഗികൾ പലപ്പോഴും അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് അവർക്ക് മനസ്സിലാവില്ല. അവർ മിക്കപ്പോഴും ഒരു ഗ്യാസ് ആണെന്ന് വിചാരിച്ച് ഒരു ജലൂസിലോ ഡൈജിനോ കഴിച്ചുകൊണ്ടിരിക്കും. ഒരു രണ്ട് ദിവസം കഴിയുമ്പം ബി പി താന്നു പോയിട്ട് ശ്വാസമുട്ടലായിട്ട് ഹോസ്പിറ്റലിൽ വരും. നമുക്ക് ആ സമയം ചികിത്സ കൊടുക്കാൻ പോലും സാധിക്കില്ല. മേജർ ഹാർട്ട് അറ്റാക്കിൻ്റെ ഗോൾഡൻ അവർ ഫസ്റ്റ് 4 hours ആണ്. 12 hours വരെ നമുക്ക് ചികിത്സ കൊടുക്കാൻ സാധിക്കും. 12 മണിക്കൂറിന് ശേഷം ചികിത്സ കൊടുത്താൽ പോലും നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ രോഗലക്ഷണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡോക്ടറെ കാണാനും ഒരു പ്രോപ്പർലി ചികിത്സ ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന മിക്കപ്പോഴും ഒരു മുറിവ് പോലത്തെ വേദന ആയിരിക്കണമെന്നില്ല. അത് നെഞ്ചിലൊരു വലിയൊരു ഭാരം വെച്ച പോലെ പ്രതീതി ഉണ്ടാവുക. ഒരു 50 അല്ലെങ്കിൽ 100 kilo പോലെ വലിയൊരു ഭാരം നെഞ്ചിൽ കയറ്റി വെച്ച പോലെ തോന്നും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഷുഗറുള്ള ആൾക്കാർക്കോ അല്ലെ ബി പി ഉള്ള ആൾക്കാർക്കോ പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ വളരെ മൈൽഡായിട്ടുള്ള രോഗലക്ഷണം ഉണ്ടാകത്തുള്ളൂ. നെഞ്ചിലൊരു ഒരു ഒരു പുകച്ചിലോ അല്ലെ എരിച്ചിലോ അല്ലെങ്കിൽ അരപ്പ് പോലെയോ ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവണമെന്നുള്ളൂ. ചിലപ്പോൾ ചെസ്റ്റിന് പെയിൻ തന്നെ ഉണ്ടാവണമെന്നില്ല. താടിയിലിന് ചിലപ്പോൾ വേദന മാത്രം വരാം, തൊണ്ടയ്ക്ക് മാത്രം ഒരു ചെറിയൊരു അരപ്പോ അല്ലെങ്കിൽ ഒരു കഴുപ്പോ തോന്നാം. ചിലപ്പം ഷോൾഡറിനോ കൈക്കോ മാത്രം പെയിൻ വരാം, അല്ലെങ്കിൽ അപ്പർ ബാക്കിൽ നമ്മുടെ ഷോൾഡർ ബ്ലേഡ്സിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പെയിൻ തോന്നാം. അങ്ങനെ പല ലക്ഷണങ്ങൾ ഹാർട്ട് അറ്റാക്കിലുണ്ടാവാം. ചിലർക്ക് സൈലൻ്റ് ആയിരിക്കാം, ചെറിയൊരു ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ഒരു ചെറിയ ശ്വാസം മുട്ടലൊക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ നെഞ്ചിൽ നമ്മൾ ക്ലാസിക്കലി പറയുന്നത് നമ്മുടെ ജോ ലൈനും റിബ് കേജിൻ്റെ ലൈനുമാണ് പറയുന്നത്. നമ്മുടെ താടിയിലിന് താഴെയും റിബ് കേജിന് മുകളിലും ചെസ്റ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ആ ഏരിയയിൽ താടിയിലിന് തൊണ്ടയ്ക്ക് ചെസ്റ്റിന് നടുക്ക് ഭാഗത്ത് അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ വേദനയോ ഭാരമോ കഴപ്പോ എരിച്ചിലോ പുകച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസാണെന്ന് വിചാരിക്കാതെ അടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് കാർഡിയോളജിസ്റ്റിനെ കാണണമെന്നില്ല, ഒരു ECG എടുത്ത് നോക്കാം. ECG കുഴപ്പമുണ്ടെങ്കിൽ അത് കാർഡിയോളജിസ്റ്റിനെ കാണാൻ നല്ലതായിരിക്കും. വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഹാർട്ടിൻ്റെ പമ്പ് അറ്റാക്ക് വരികയും അത് താമസിച്ചു പോയിട്ട് പമ്പിങ് മോശമായിട്ട് ഫ്യൂച്ചറിൽ ഹാർട്ട് ഫെയിലിലേക്ക് പോകുന്നേക്കാളും നല്ലത് നമ്മൾ ഒരു അരമണിക്കൂർ മുടക്കി അടുത്തുള്ള ഡോക്ടറെ കണ്ട് ഒരു ECG എടുക്കുന്നതായിരിക്കും. ഞാൻ ഡോക്ടർ ജോബി കെ തോമസ്, കോട്ടയം ഗാരത്തസ് ഹോസ്പിറ്റലിലെ സീനിയർ ഇൻറ്റർവെൻഷൻ കാർഡിയോളജിസ്റ്റാണ്. ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഗുണങ്ങളെന്ത്, ഇതിൻ്റെ ദോഷം എന്ത്, ആർക്ക് വേണം, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളും ഉണ്ടാവും. രക്തക്കുഴലിൽ വർഷങ്ങൾ കൊണ്ട് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പാണ് ബ്ലോക്കായിട്ട് മാറുന്നത്. ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിലേക്ക് കൊഴുപ്പ് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ അതെറോസ്ക്ലീറോസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിശ്ചിത അളവിൽ കോമൺലി ഒരു 80%ലൊക്കെ കൂടുതലായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടി ആ ലൂമൻ ആ രക്തക്കുഴലിൻ്റെ ഉള്ളിലെ ഉൾഭാഗത്ത് ബ്ലോക്കായി കഴിയുമ്പോഴേ രോഗിക്ക് അസുഖലക്ഷണം ഉണ്ടാകത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരുന്നത്. അപ്പം ആ ബ്ലോക്കിൽ കൂടെ ഒരു വയറ് കടത്തി വിടുക. ആ വയറെന്ന് പറയുമ്പോൾ ഒരു തലമുടിദാരൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ, ഒരു 100 inches മാത്രമേ ആ വയറിന് സ്റ്റീൽ വയറാണ് അതിന് വലിപ്പം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ആ ബ്ലോക്കിൽ കൂടെ ഒരു വയറ് കടത്തി വിടും. എന്നിട്ട് ആ വയറിൻ്റെ പുറത്തുകൂടെ ഒരു ബലൂൺ കടത്തിവിട്ട് ആ ബലൂൺ വികസിപ്പിക്കും. ആ ബലൂൺ വികസിപ്പിക്കുന്ന സമയത്ത് ആ കൊഴുപ്പ് പുറത്തേക്ക് തള്ളി മാറ്റും. അങ്ങനെയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഈ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും രക്തക്കുഴൽ വീണ്ടും റീകോയിൽ ചെയ്യാം, വീണ്ടും ചുരുങ്ങിപ്പോവാം, അല്ലെങ്കിൽ അവിടെ വിള്ളലുണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ള അവസരത്തിൽ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കുഴലിൽ വീണ്ടും അടഞ്ഞു പോവാനും വീണ്ടും ഹൃദയാഘാതം വരാനും അല്ലെങ്കിൽ വീണ്ടും ബ്ലോക്കിൻ്റെ ലക്ഷണം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് ശാസ്ത്രജ്ഞന്മാർ വരുന്നത്. ഫസ്റ്റ് ആയിട്ട് വന്നത് ബെയർ മെറ്റൽ സ്റ്റെൻ്റാണ്. നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ശേഷം ഈ രക്തക്കുഴൽ വീണ്ടും ചുരുങ്ങാതിരിക്കാൻ വേണ്ടി ഒരു സ്കഫോൾഡ് പോലെ ഒരു നേർത്ത കമ്പി വല ആ ബ്ലോക്കുള്ള ഭാഗത്ത് നമ്മൾ ഒരു ഡിപ്ലോയ് ചെയ്യും. ഈ ബലൂണിൻ്റെ പുറത്ത് അത് ഈ ബലൂണിൻ്റെ പുറത്ത് സ്റ്റെൻറ്റ് വെക്കും. നമ്മൾ ബലൂൺ വികസിപ്പിക്കുമ്പം സ്റ്റെൻറ്റും വികസിക്കും. ആ ലോഹച്ചേട്ട ഒരു ചെറിയൊരു നേർത്ത ലോഹച്ചേട്ട വികസിക്കും. പിന്നെ നമ്മുടെ ബലൂൺ വീണ്ടും അവിടെ എടുത്ത് മാറ്റും. പക്ഷേ സ്റ്റെൻറ്റ് അവിടെ ഡിപ്ലോയ്ഡ് ആയിട്ട് സ്റ്റേ ചെയ്യും. അപ്പോൾ ആ കുഴൽ വീണ്ടും ഫോൾ ബാക്ക് ചെയ്യാൻ റീകവർ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഇതായിരുന്നു ആദ്യ ഫസ്റ്റ് ജനറേഷൻ സ്റ്റെൻറ്റ്, ബെയർ മെറ്റൽ സ്റ്റെൻസ്. പക്ഷേ ബെയർ മെറ്റൽ സ്റ്റെൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം ചെയ്ത ഉടനെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, കാരണം രക്തക്കുഴൽ തുറന്നിരിക്കുകയാണ്. പക്ഷേ ഇതിനുള്ളിലേക്ക് വീണ്ടും ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഭാവിയിൽ. അപ്പോൾ അതുകൊണ്ട് ബെയർ മെറ്റൽ സ്റ്റെൻറ്റിൻ്റെ അടുത്ത ജനറേഷനായിട്ട് ഡ്രഗ് കോട്ടഡ് സ്റ്റെൻസ് വന്നു, ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെൻസ് വന്നു. ഈ ബെയർ മെറ്റൽ സ്റ്റെൻറ്റിൽ മരുന്ന് പുരട്ടിയ സ്റ്റെൻസാണത്. അതിൽ പ്രത്യേക ഒരു മരുന്ന് അതിലുണ്ട്, ഉള്ളിലുണ്ട്. അത് 3 to 6 months വരെ ആ ഡ്രഗ് എലൂട്ട് ചെയ്യും, ഡ്രഗ് ഗ്രാജ്വലി റിലീസ് ചെയ്യും. അപ്പോൾ ആ സ്റ്റെൻറ്റിനകത്ത് വീണ്ടും ബ്ലോക്ക് ഉണ്ടാകുന്ന ആ അവസ്ഥ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ആൻജിയോപ്ലാസ്റ്റി.
ഒരു ബ്ലോക്കിനെ നമ്മൾ വയറ് കടത്തിവിട്ട് ബലൂൺ ചെയ്ത് ബ്ലോക്ക് മാറ്റുകയും ആ ബ്ലോക്ക് വീണ്ടും അവിടെ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെൻറ്റ് ഡിപ്ലോയ് ചെയ്യുന്ന പ്രക്രിയയാണ് ആൻജിയോപ്ലാസ്റ്റി. ഞാനിപ്പം ആൻജിയോപ്ലാസ്റ്റി കുറിച്ച് പറഞ്ഞപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാ ഹൃദ്രോഗിക്കും ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന്. ശരിക്കും അങ്ങനെയല്ല. ഒരു ബ്ലോക്ക് 80% കൂടിയാൽ മാത്രമേ സ്റ്റെൻറ്റിങ്ങിനും അല്ലെ ആൻജിയോപ്ലാസ്റ്റിക്കും റോളുള്ളൂ. ഇപ്പം നമ്മൾ ആൻജിയോ ചെയ്താണ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. ആൻജിയോഗ്രാം ചെയ്യുമ്പം ഇപ്പം ബ്ലോക്ക് കണ്ടുപിടിച്ചു, ഒരു 50% അല്ലെ 60% ബ്ലോക്ക് ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് മരുന്ന് മാത്രം മതിയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഒരു ചെറിയ ബ്രാഞ്ചിലാണ് 90% ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരില്ല. അപ്പോൾ ഒരു മേജർ രക്തക്കുഴലിൽ 80% ബ്ലോക്ക് മോളിൽ ബ്ലോക്ക് ഉണ്ടാവുകയും ആ ബ്ലോക്ക് അസുഖലക്ഷണം ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിക്ക് റോളുള്ളൂ, അല്ലെങ്കിൽ മരുന്ന് മാത്രം മതിയായിരിക്കും. ഹൃദയത്തിൻ്റെ ബ്ലോക്ക് രോഗികളിൽ പല വിധത്തിൽ പ്രസൻറ്റ് ചെയ്യാം. ചിലർക്കത് ഹാർട്ട് അറ്റാക്കായിട്ട് വരാം, ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകത്തില്ല, അഞ്ചേന ആയിരിക്കും. നമ്മൾ സ്റ്റെപ്പ് കയറുമ്പം അല്ലെ കയറ്റം കയറുമ്പം ഒരു കിതപ്പോ അല്ലെ നെഞ്ചിന് ഭാരം പോലെയോ ചങ്കിന് എരിച്ചിലൊക്കെ ഉണ്ടാവാം, നമ്മൾ അഞ്ചേന എന്ന് പറയും. ചിലർക്ക് ഹാർട്ട് ഫീലറായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്, ഹാർട്ട് ഈ ബ്ലോക്ക് ഒന്നും സിംറ്റം ഒന്നും ഉണ്ടാക്കത്തില്ല, ഹാർട്ട് പമ്പിങ് മോശമാവും, എന്നിട്ട് ഹാർട്ടിൻ്റെ പമ്പിങ് മോശമായിട്ട് ശ്വാസം മുട്ടലുണ്ടാവാം. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് കോമൺലി ഈ ബ്ലോക്കുകൾ രോഗികൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഗ്രൂപ്പിൽ, അതായത് ഹാർട്ട് അറ്റാക്കുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ വേണ്ടി വരും, അവർക്ക് മരുന്ന് നിൽക്കത്തില്ല. കാരണം ഒരാൾക്ക് അറ്റാക്ക് വരണമെങ്കിൽ 90% മുകളിലൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അറ്റാക്ക് വരത്തുള്ളൂ. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ 80% ബ്ലോക്കിന് മുകളിൽ ആൻജിയോപ്ലാസ്റ്റി മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഹൃദയാഘാതം വരുന്ന ആൾക്കാർ, ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാരിൽ മിക്കപ്പോഴും 95% മുകളിൽ ബ്ലോക്കുകൾ കാണും. അപ്പോൾ 95% മുകളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ വേണ്ടി വരുന്ന ബ്ലോക്കുകളാവാം. രണ്ടാമത് പറഞ്ഞ ഗ്രൂപ്പ് ഈ എഫേർട്ട് ആൻഡ് ചെയ്യുന്ന, അതായത് നടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, ചങ്ക് വേദന, ചങ്ക് കഴപ്പ്, അതായത് ചങ്ക് എരിച്ചിൽ, കിതപ്പ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ആൻജിയോ ചെയ്യുമ്പം ചിലർക്ക് 80% മുകളിൽ ബ്ലോക്ക് ഉണ്ടാവാം, ചിലർക്ക് ബ്ലോക്കിൻ്റെ ആരംഭമാവാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, ഈ കിതപ്പുള്ള ആൾക്കാർ നമ്മൾ TMD എടുത്തു, TMD പോസിറ്റീവ് ആയിട്ട് കണ്ടു, പാൻജിയോ എടുത്തു, ഒരു 70% ബ്ലോക്ക് കണ്ടു. ഒരുപക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പം ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരണമെന്നില്ല, അത് 80% മുകളിലുണ്ടെങ്കിൽ മാത്രമേ മിക്കപ്പോഴും ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരുള്ളൂ. നമുക്ക് വേറെ പല പുതിയ നൂതന മെക്കാനിസവും ഉണ്ട്. ഇപ്പോൾ ഒരു 70% ബ്ലോക്ക് കണ്ടു അല്ലെ 80% ബ്ലോക്ക് കണ്ടു, അവർക്ക് ആൻജിയോപ്ലാസ്റ്റി വേണോ വേണ്ടിയോ എന്ന് അറിയാനുള്ള പുതിയ നൂതന മാർഗ്ഗങ്ങളുണ്ട്. അതൊരു കോമൺ ടെസ്റ്റാണ്, FFR എന്ന് പറയും. FFR എന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്ലോക്കിന് താഴെയുള്ള പ്രഷറും ബ്ലഡ് പ്രഷറും ഹാർട്ടിൻ്റെ മെയിൻ കുഴലിലെ ബ്ലഡ് പ്രഷറും നമ്മൾ മെഷർ ചെയ്യും, അതിൻ്റെ റേഷ്യോ നോക്കും. ആ റേഷ്യോ നോക്കുമ്പം അത് 80% താഴെയാണെങ്കിൽ ആ ബ്ലോക്കിന് പ്രാധാന്യമുണ്ടെന്നാണ് അർത്ഥം. എനിക്കറിയാം ഇത് കുറച്ച് കോംപ്ലക്സ് മെഡിക്കൽ കാര്യം ഞാൻ പറയുന്നത്, പക്ഷേ മനസ്സിലാക്കുക, എല്ലാ ബ്ലോക്കുകൾക്കും ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരില്ല. ബ്ലോക്ക് സംശയമുള്ള ബ്ലോക്കുകൾക്ക് നമുക്ക് FFR ചെയ്ത് ആ റേഷ്യോ കണ്ടുപിടിച്ച ശേഷം മാത്രം ആൻജിയോപ്ലാസ്റ്റി മതിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബ്ലോക്കുകൾക്ക് 3 ചികിത്സാ രീതികളുണ്ട്. ഒന്ന് മരുന്ന്, ഈ ചെറിയ ബ്രാഞ്ചുകൾക്ക് ആ ബ്ലോക്കെങ്കിൽ അല്ലെ ചെറിയ ബ്ലോക്കാണെങ്കിൽ നമുക്ക് മരുന്ന് മതി. അല്ല കൂടിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ 80% മുകളിലുണ്ട് അല്ലെ മെയിൻ ക്വാളിറ്റി ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ വേണ്ടി വരും. ഒരു ബ്ലോക്ക് എന്ത് ചികിത്സ വേണം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ബൈപ്പാസ് വേണോ അതോ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് തീരുമാനിക്കുന്നത് പല ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ്. ഇപ്പം നമ്മളൊരു രോഗിയോട് ബൈപ്പാസ് വേണമെന്ന് പറയുമ്പം മിക്കപ്പോഴും അവരുടെ ചോദ്യം ഡോക്ടറെ നമുക്ക് എന്തുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി എന്തുകൊണ്ട് ചെയ്ത് കൂടാന്നുള്ളതാണ്. കാരണം അവർക്കത് കൺവീനിയൻ്റ് ആണ്, കൈ കൂടെ ചെയ്യാം, സെക്കൻഡ് ഡേ വീട്ടിൽ പോകാം, ആഫ്റ്റർ വീക്ക് ജോലിക്ക് പോകാം. ഒരു ഡോക്ടർ എന്നല്ലേ ഞങ്ങളെപ്പോഴും ആലോചിക്കുക, പേഷ്യൻ്റെ അക്യൂട്ട് കംഫർട്ട് മാത്രമല്ല, നമ്മളൊരു ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ലോങ് ടൈം അവർക്കൊരു 20-30 years നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് അഷുർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി വേണോ ബൈപ്പാസ് വേണോ തീരുമാനിക്കുന്നത് അതിൻ്റെ പുറത്താണ്. ഓരോ രോഗിക്കും ഓരോ പോലെ നമ്മൾ ചികിത്സ വേണ്ടി വരിക. ചിലർക്ക് ആൻജിയോപ്ലാസ്റ്റി മതിയായിരിക്കും, ചിലർക്ക് ബൈപ്പാസ് വേണ്ടി വരും. അപ്പം ഒരു മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ട്, 5-6 ബ്ലോക്ക് ഉണ്ട് അല്ലെ ഹാർട്ടിന്, നമുക്ക് എല്ലാവർക്കും ഹാർട്ടിന് 3 മെയിൻ ബ്ലഡ് വെസൽസാണ് ഉള്ളത്. അത് 3 മേജർ ബ്ലോക്ക് ഉണ്ട്, നീളമുള്ള ബ്ലോക്കുകളാണ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലാണ് ബ്ലോക്ക്, അങ്ങനെ പല ഫാക്ടേഴ്സ് നോക്കിയാൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി വേണോ ബൈപ്പാസ് വേണോ തീരുമാനിക്കുന്നത്. 2-3 ബ്ലോക്ക് വരെയൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് സ്റ്റെൻഡ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇപ്പം 4-5 സ്റ്റെൻഡൊക്കെ ഇടാൻ പറ്റും നമുക്ക്. പക്ഷേ അങ്ങനെ ഇട്ട് കഴിയുമ്പം ആ സ്റ്റെൻഡിന് വീണ്ടും നാറോയിങ് വരാനും ഒരു ഫ്യൂച്ചർ ഇവൻ്റ് ഉണ്ടാവാനും വീണ്ടും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ വേണ്ടി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കോമൺലി വലിപ്പം കൂടിയ, ഡയമീറ്റർ വ്യാസം കൂടിയ രക്തക്കുഴലുകൾക്കും ലെങ്ത് കുറഞ്ഞ ബ്ലോക്കുകൾക്കാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി പ്രിഫർ ചെയ്യുന്നത്. ലെങ്ത് ഉള്ള ബ്ലോക്കുകൾക്കും നാരോ വെസൽസിനും മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ബൈപ്പാസ് ആണ് പ്രിഫർ ചെയ്യുക.
കാരണം അതായിരിക്കും ലോങ് ടൈം പേഷ്യൻറ്റിന് ബെനിഫിറ്റ് കിട്ടുക. വേറെ ഒരു കോമൺലി ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടറെ ഈ കാൽഷ്യമുള്ള ബ്ലോക്ക് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുമോ? പണ്ട് കാലത്തൊക്കെ അതിനുള്ള ടെക്നോളജി നമുക്ക് ഉണ്ടായിരുന്നില്ല. കാൽഷ്യമുള്ള ബ്ലോക്കുകൾക്ക് നമ്മൾ ബൈപ്പാസ് ആയിരുന്നു കോമൺലി പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒത്തിരി ടെക്നോളജി വന്നിട്ടുണ്ട്. ഈ കാൽഷ്യമുള്ള ബ്ലോക്കുകൾ കാൽഷ്യം മാറ്റിയിട്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനും സ്റ്റെൻറ്റ് ചെയ്യാനും ഇപ്പം സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇതിന് ടെക്നോളജി ഈ കാൽഷ്യം ഉള്ള കുഴലിലേക്ക് നമ്മളൊരു ഒരു റോട്ടാബ്ലേറ്റർ അല്ലെങ്കിൽ ഓർബിറ്റ് ലെതറക്ടമിയാണ് ഉപയോഗിക്കുന്നത്. റോട്ടാബ്ലേറ്റർ എന്ന് വെച്ചാൽ ഒരു ഡയമണ്ട് ടിപ്ഡ് ബറാണ്, ഒരു 1.5 മുതൽ 2 മില്ലിമീറ്റർ വലുപ്പമുള്ള ചെറിയൊരു മെറ്റൽ ടിപ്പാണ്. അതിൽ ഡയമണ്ട് കോട്ടിംഗ് ഉണ്ട്. നമ്മൾ ഈ ബർ, ഇതിനെ നമ്മൾ ബർ എന്ന് പറയും. ഈ ബറിനെ നമ്മൾ ഹാർട്ടിൻ്റെ ബ്ലഡ് വസിനുള്ളിൽ കൊണ്ടുപോയിട്ട് 1.5 മുതൽ 2 ലക്ഷം വരെ പെർ മിനിറ്റ് റൊട്ടേഷനിൽ RPM റൊട്ടേറ്റ് ചെയ്യും. ശരിക്കും നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന പോലെ അതിൻ്റെ കാൽഷ്യം ഗ്രൈൻഡ് ചെയ്ത് കളയാൻ പറ്റും. ഇത് കേൾക്കും നിങ്ങൾ പേടിച്ചു പോകും, പക്ഷേ ഇത് ഭയങ്കര വളരെ സേഫ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്, കോമൺലി ചെയ്യുന്ന പ്രക്രിയയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാൽഷ്യം അവിടുന്ന് ചുരണ്ടിക്കളയാനും പിന്നീട് നമുക്ക് സ്റ്റെൻറ്റ് ഡിപ്ലോയ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ ഒത്തിരി ഹെവിലി കാൽഷ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ റോട്ടാബ്ലേഷൻ മാത്രം മതിയാവില്ല. റോട്ടാബ്ലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും കുറച്ച് കാൽഷ്യം മിച്ചം വരും. അപ്പോൾ നമുക്ക് IVL എന്ന് പറഞ്ഞ പുതിയ ടെക്നോളജി ഉണ്ട്. അതിൻ്റെ പേര് ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി എന്നാണ്. അതൊരു പ്രത്യേക തന്നെ ബലൂണാണ്. നമ്മൾ ആ ബലൂൺ ആ കാൽഷ്യമുള്ള ബ്ലോക്കിന് അവിടെ കൊണ്ടുവച്ചിട്ട് നിശ്ചിത പ്രഷർ കൊടുക്കുമ്പം ആ കാൽഷ്യത്തെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കുഴൽ തുറന്ന് രക്തക്കുഴൽ തുറന്ന് കിട്ടുകയും പിന്നീട് സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ പ്രൊസീജിയർ ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ കാൽഷ്യമുള്ള ബ്ലോക്കുകൾക്കെല്ലാം പണ്ട് ബൈപ്പാസ് പറയുമായിരുന്നു. ഓഫ് ലേറ്റ് നമുക്ക് പുതിയ ടെക്നോളജി ഉണ്ട്, റൊട്ടാബ്ലേഷൻ ഉണ്ട്, ഓർബിറ്റൽ അതറക്ടമി ഉണ്ട്, IVL ഉണ്ട്, ലേസർ ഉണ്ട്. ലേസർ ഒരു പുതിയ ടെക്നോളജിയാണ്. ലേസർ ഈ 4 ടെക്നോളജി ഏറ്റവും സേഫർ ലേസറാണ്, IVLനേക്കാളും റോട്ടയേക്കാളൊക്കെ. പക്ഷേ ലേസറിൻ്റെ സക്സസ് റേറ്റ് റോട്ടബ്ലേഷനോടും അല്ലെങ്കിൽ IVLനോട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയല്ല, അത്ര നല്ലതല്ല. അതുകൊണ്ട് ചെറിയ കാൽഷ്യമൊക്കെയാണ് നമുക്ക് ലേസർ വെച്ച് ചികിത്സിക്കാൻ പറ്റും. കൂടുതൽ കാൽഷ്യം ഉണ്ടെങ്കിൽ റോട്ടബ്ലേഷനോ അല്ലെങ്കിൽ IVLോ ഉപയോഗിച്ച് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ കാൽഷ്യമുള്ള ബ്ലോക്കുകൾക്ക് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഫീസിബിളാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പോൾ 3 കുഴലിലും കാൽഷ്യം ഉണ്ട്, 3 നടത്തുന്ന റോട്ടബ്ലേഷനൊക്കെ വേണ്ടി വരുവാണെങ്കിൽ നമ്മൾ ജനറലി അത് പ്രിഫർ ചെയ്യാറില്ല, നമ്മൾ ബൈപ്പാസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ 1 or 2 കുഴൽ മാത്രം ഒരു ചെറിയ ഏരിയയിൽ കാൽഷ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മളിത് പ്രിഫർ ചെയ്യുന്നത്. 3 കുഴലിലും നിറയെ കാൽഷ്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ബൈപ്പാസ് തന്നെയാണ്. പണ്ടൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ടിരുന്ന, പക്ഷേ ഇപ്പം നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കുന്ന വേറൊരു ഏരിയയാണ് ബൈഫർക്കേഷൻ ആൻജിയോപ്ലാസ്റ്റി. ബൈഫർക്കേഷൻ എന്ന് വെച്ചാൽ ബ്രാഞ്ചിങ് ചെയ്യാമെന്നർത്ഥം. നമുക്കൊരു നോർമലി രക്തക്കുഴലൊക്കെ സ്ട്രെയിറ്റ് ട്യൂബുകളാണ്, പക്ഷേ അതിനൊരു സൈഡ് ബ്രാഞ്ച്, വലിയൊരു ബ്രാഞ്ച് വൈ പോലെ നമ്മുടെ വൈ പോലെ ബ്രാഞ്ച് ഔട്ട് ചെയ്യാം. സ്റ്റെൻസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെറ്റൽ ട്യൂബാണ്. അപ്പോൾ നമ്മൾ ആ ട്യൂബ് പ്ലേസ് ചെയ്യുമ്പം ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ജംഗ്ഷൻ അക്രോസ് ആ സ്റ്റെൻഡ് വെക്കുമ്പം ആ സൈഡ് ബ്രാഞ്ച്, ആ വൈ പോലത്തെ ബ്രാഞ്ച് ചിലപ്പോൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്കുകൾക്കൊക്കെ പണ്ട് ബൈപ്പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ഷോഫ് ലൈറ്റ് നമുക്ക് പല ടെക്നോളജി ഉണ്ട്, പുതിയ ബലൂൺസും പുതിയ സ്റ്റെൻഡുകളൊക്കെ ഉണ്ട്. സ്റ്റെൻഡ് തന്നെ ഡിപ്ലോയ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 2 സൈഡ് ബ്രാഞ്ചിലേക്കും സ്റ്റെൻഡ് വെക്കാനും അങ്ങനെ 2 ബ്രാഞ്ചും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പണ്ടൊക്കെ ബൈപ്പാസ് ആയിരുന്നു, പക്ഷേ ഇപ്പം നമുക്ക് ബൈപ്പാസ് വേണ്ട, ആൻജിയോപ്ലാസ്റ്റി ചെയ്തും ആ ബ്ലോക്ക് മാറ്റാൻ സാധിക്കും. ആൻജിയോപ്ലാസ്റ്റിയിൽ ഒത്തിരി നൂതനമായ ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ ഉണ്ട്. പണ്ടൊക്കെ ഇത്രയേ ഉള്ളൂ, ഒരു ബലൂൺ ചെയ്യുക, സ്റ്റെൻഡ് ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോട്ടാബ്ലേഷൻ, ഓർബിറ്റൽ അതറക്ടമി ഉണ്ട്, ലേസർ ഉണ്ട്, IVL ഉണ്ട്, അല്ലെ ബൈഫ്രക്ഷൻ ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്. അത് കൂടാതെ നമ്മൾ ജനറലി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് കാത്ലാബിലാണ്. കാത്ലാബ് എന്നൊരു മോഡിഫൈഡ് എക്സ്റേ മെഷീനാണ്. നമ്മൾ ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലോക്ക് കാണാം. ബ്ലോക്ക് മാറ്റി കഴിയുമ്പം ആ സ്റ്റെൻഡ് എങ്ങനെ ഡിപ്ലോയിഡ് ആയിട്ടുണ്ട്, ആ ബ്ലോക്ക് എങ്ങനെ മാറി നമുക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഒരു ബേസിക് ആൻജിയോപ്ലാസ്റ്റി. പക്ഷേ നമുക്ക് പുതുതായിട്ട് ഇൻട്രാവാസ്കുലർ ഇമേജിങ് എന്നൊരു ടെക്നോളജി ഉണ്ട്. അതായത് നമുക്കൊരു ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് മാറ്റുന്നതിന് മുമ്പ് ആ ബ്ലോക്കിൻ്റെ ഘടന അറിയാനുള്ള ടെക്നോളജിയാണ് ഇമേജിങ് ടെക്നോളജി. ഇത് വളരെ ഒരു 1 മുതൽ 1.5 മില്ലിമീറ്റർ വരെ മാത്രം വലുപ്പമുള്ള കത്തീറ്റേഴ്സാണിത്, ട്യൂബുകളാണ്. ആ കത്തീറ്റർ ടിപ്പിൽ ക്യാമറ ഉണ്ട്. 2 മെയിൻ ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. 1 IVUS എന്ന് പറയും, അത് അൾട്രാസൗണ്ട് ബേസ്ഡ് ആണ്, ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് എന്ന് പറയും. മറ്റേതൊന്ന് OCT എന്ന് പറയും, ഒരു കൊഹറൻസ് ടോമോഗ്രാഫിയാണിത്. നമ്മൾ ഈ ഇമേജിങ് 2 ടെക്നോളജി IVUS OCT ഉപയോഗിച്ച് നമുക്ക് രക്തക്കുഴലിൻ്റെ ഉള്ളിൽ പോയി ഈ കത്തീറ്റർ വെച്ചിട്ട് ആ ബ്ലോക്കിൻ്റെ ഘടന നമുക്ക് പഠിക്കാൻ സാധിക്കും. അത് കാൽഷ്യമാണോ, കൊഴുപ്പാണോ, അതോ ക്ലോട്ട് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് ആ ബ്ലോക്കിൻ്റെ ഘടന മനസ്സിലാക്കിയിട്ട്, ക്ലോട്ടാണ് ചികിത്സ വേറെയാണ്,
കൊഴുപ്പടിഞ്ഞു കൂടിയാണ് ചികിത്സ വേറെയാണ്, കാൽഷ്യം ആണെങ്കിൽ റൊട്ടാബ്ലേഷനും വേണം, അങ്ങനെ പല ചികിത്സയും നമുക്ക് മാറി മാറി വരും, വേണ്ടി വരും. പണ്ട് നമുക്ക് ഇതൊന്നും അറിയാനുള്ള മെക്കാനിസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ IVS വന്നതോടെ അല്ലെങ്കിൽ OCT വന്നതോടെ നമുക്ക് ബ്ലോക്കിനുള്ളിൽ പോയിട്ട് അവിടുന്ന് ഇമേജ് ചെയ്തിട്ട് അവിടുന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് ആ ബ്ലോക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി, അത് കാൽഷ്യമാണോ അത് ക്ലോട്ടാണോ അത് കൊഴുപ്പാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വേണ്ട ചികിത്സാ രീതി കൊടുക്കാനും ബ്ലോക്ക് മാറ്റാനുള്ള ടെക്നോളജി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം IVS OCT നമ്മുടെ പ്ലാസ്റ്റ് ചെയ്യുന്ന മെക്കാനിസത്തെ ഭയങ്കരമായിട്ടും ഇവോൾവ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ബ്ലോക്ക് വന്ന ശേഷം എങ്ങനെ ബ്ലോക്ക് മാറ്റാം, അത് ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചാണ് പറഞ്ഞുവിടുന്നത്. റോട്ടാബ്ലേഷൻ ചെയ്യാം, സ്റ്റെൻറ്റ് വെക്കാം, ലേസർ ചെയ്യാം, ഇമേജിങ് ചെയ്യാം, നമുക്ക് പല ഫെസിലിറ്റി നമുക്ക് പോകുന്നുണ്ട് ബ്ലോക്ക് വന്ന ശേഷം ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ പ്രിവെൻഷനാണ് ക്യൂറിനേക്കാളും നല്ലതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലോക്ക് വന്നിട്ട് ബ്ലോക്ക് മാറ്റാൻ നിൽക്കുന്നേക്കാളും നല്ലത് ബ്ലോക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ്. ബ്ലോക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ മോഡിഫൈ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ആദ്യം റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ കോമൺലി പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഹൈ കൊളസ്ട്രോൾ, ഹൈ BP കൂടി നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഷുഗർ, ബ്ലഡിലെ ഷുഗേഴ്സ് കൂടുന്ന അവസ്ഥ, സ്മോക്കിംഗ്, വ്യായാമക്കുറവ്, പൊണ്ണത്തടിയൊക്കെയാണ്. വേറെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അത് ജനിതകമായ കാര്യങ്ങളും പാരമ്പര്യമൊക്കെയാണ്, അത് നമുക്കൊന്നും മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗർ പ്രോപ്പർലി കൺട്രോൾ ചെയ്യാം, നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ് ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും അത് പ്രോപ്പർലി കൺട്രോൾ ചെയ്യുകയും ചെയ്യാം, നമ്മുടെ BP ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം, BP പ്രോപ്പർലി കൺട്രോൾ ചെയ്യാം. നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും 40 മിനിറ്റ് ഡെയിലി 40 മിനിറ്റ് വ്യായാമം ചെയ്യണം. നമ്മുടെ വെയിറ്റ് കൂടാതെ നോക്കണം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൊഴുപ്പിൻ്റെയും മധുരത്തിൻ്റെയും അളവ് കുറയ്ക്കണം. ആൾക്കാർ എപ്പോഴും ഹാർട്ട് അറ്റാക്കിനെ കൊഴുപ്പായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. പക്ഷേ കൊഴുപ്പിനേക്കാളും ഒരു പക്ഷേ കൂടുതൽ അപകടകാരി മധുരമാണ്. ഡയബറ്റീസിന് മാത്രമല്ല ഹാർട്ട് അറ്റാക്കിനും മധുരം വിഷമാണ്. മധുരം കുറയ്ക്കുക, മധുരമുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, കൃത്യമായി ഉറങ്ങുക, സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബ്ലോക്ക് വന്ന് ബ്ലോക്ക് മാറ്റുന്നേക്കാളും നല്ലത് എപ്പോഴും ബ്ലോക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ്. അതുപോലെ ആൾക്കാർക്കുള്ളൊരു ഒരു കോമൺ ഡൗട്ടാണ് ഈ കിതപ്പും ഹൃദ്രോഗവും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടോ എന്നുള്ളത്. കിതപ്പൊരു ഹൃദ്രോഗ ലക്ഷണമാവാം, പക്ഷേ എല്ലാ കിതപ്പും ഹൃദ്രോഗം ആയിരിക്കണമെന്നില്ല. കിതപ്പ് ഹാർട്ടിൻ്റെ ബ്ലോക്കിൻ്റെ ലക്ഷണമാവാം, ചിലപ്പോൾ അത് ലങ്സിൻ്റെ പ്രോബ്ലം ആവാം, ആസ്മയോ അല്ലെങ്കിൽ സ്മോക്കേഴ്സ് ലങ് COPD പ്രശ്നമാവാം. ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടാവില്ല, ഹാർട്ട് നോർമലായിരിക്കാം, ലങ്സ് നോർമലായിരിക്കാം. അമിത വണ്ണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ണം വെക്കുന്ന ആൾക്കാർക്ക് വണ്ണം വെച്ച് കഴിയുമ്പം ഹാർട്ട് ആ വണ്ണത്തോട് യൂസ് ടു ആയിരിക്കത്തില്ല, ഹാർട്ട് ഹൃദയം കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും, അപ്പം കിതപ്പ് തോന്നാം. അധികം നാളും വ്യായാമം ചെയ്യാതിരിക്കുന്ന ആൾ, ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾ മോസ്റ്റ്ലി സെഡൻറ്ററി ആണെങ്കിൽ പൊടുന്നനെ വ്യായാമം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം അയാൾ അഡാപ്റ്റഡ് അല്ല, പുതിയ ഈ വ്യായാമത്തോട് അഡാപ്റ്റഡ് അല്ല, അങ്ങനെയുള്ളപ്പോഴും കിതപ്പ് തോന്നാം. പക്ഷേ കിതപ്പുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമുക്കൊരു സാധാരണ ജോലി ചെയ്യാൻ പറ്റാത്ത പോലെ കിതപ്പുണ്ടെങ്കിൽ, നമുക്കൊരു അറക്കിലോട്ട് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, അതൊക്കെ അപ്പോഴും കിതപ്പുണ്ടെങ്കിൽ, അങ്ങനെ അവസ്ഥയിലും കിതപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡോക്ടറെ കാണണം, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഒരു എക്കോയിൻ TMD നോക്കുവാണെങ്കിൽ നമുക്ക് ഹാർട്ടിന് കുഴപ്പമുണ്ടെന്ന് അറിയാൻ പറ്റും. എക്കോയിൻ TMD നോർമലാണെങ്കിൽ ഒരു ലങ് സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് PFT ചെയ്ത് നോക്കാം. അത് രണ്ടും നോർമലാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. വെയിറ്റ് കുറച്ച് വെയിറ്റ് റിഡക്ഷനും ഗ്രാജുവലി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് മാറി കിട്ടും. അതുപോലെ ആൾക്കാർ കോമൺലി ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് കൊളസ്ട്രോൾ എങ്ങനെ ചികിത്സിക്കണം. അതൊരു സംശയമാണ്, കാരണം നമുക്ക് എളുപ്പത്തിൽ ചികിത്സിക്കാൻ പറ്റുന്ന കാര്യമല്ല കൊളസ്ട്രോൾ. നമ്മൾ കൊളസ്ട്രോളിൻ്റെ കേസ് നമ്മൾ വാല്യൂ, ആ ബ്ലഡിലെ വാല്യൂ അല്ല ചികിത്സിക്കുന്നത്, നമ്മൾ രോഗീനെയാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ വാല്യൂ കണ്ടു കഴിയുമ്പം രോഗിയുടെ റിസ്ക് ഫാക്ടർ നമ്മൾ സ്കോർ ചെയ്യും. രോഗിക്കുള്ള റിസ്ക് ഫാക്ടേഴ്സ്, ഡയബറ്റീസ് ഉണ്ടോ, BP ഉണ്ടോ, അവർക്ക് പാരമ്പര്യമായ ഹൃദ്രോഗമുണ്ടോ, അവർക്ക് സ്മോക്കിംഗ് ഉണ്ടോ, അവർക്ക് SDL അവരുടെ നല്ല കൊളസ്ട്രോൾ എത്രയുണ്ട്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് നോക്കിയിട്ട് നമ്മൾ അവരുടെ റിസ്ക് സ്കോർ അനുസരിച്ച് നമ്മളൊരു ഒരു ഞങ്ങൾ ഡോക്ടർമാർക്കറിയാം ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ട്, ഓരോ റിസ്ക് സ്കോറിനും ഓരോ വാല്യൂ ഉണ്ട്. അപ്പോൾ ചിലർക്ക് നമ്മൾ LDL ഈ ചീത്ത കൊളസ്ട്രോൾ 100 കൂടിയാൽ മരുന്ന് കൊടുക്കേണ്ടി വരും, ചിലർക്ക് 160 കൂടിയാൽ മരുന്ന് കൊടുത്താൽ മതിയായിരിക്കും, ചിലർക്ക് 70 കൂടിയാൽ മരുന്ന് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം അവരുടെ റിസ്ക് സ്കോറും അവരുടെ ഹൃദ്രോഗത്തിൻ്റെ വരാനുള്ള റിസ്ക് അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു അറ്റാക്ക് വന്ന ആൾ LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ 70 മുകളിൽ മരുന്ന് കഴിക്കണം. ഷുഗർ ഉണ്ടെങ്കിൽ
100 മുകളിൽ മരുന്ന് കഴിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് 5 പറഞ്ഞല്ലോ, അതിൽ 3 ഉണ്ടെങ്കിൽ 100 മുകളിൽ നമ്മൾ LDL കൂടുതലാണെങ്കിൽ മരുന്ന് കഴിക്കണം. അത് 2 റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ 130 കൂടിയാൽ മാത്രം മരുന്ന് കഴിച്ചാൽ മതി. 0 അല്ലെങ്കിൽ 1 റിസ്ക് ഫാക്ടർ ആണെങ്കിൽ LDL കൊളസ്ട്രോൾ, അത് ചീത്ത കൊളസ്ട്രോൾ 160 മുകളിൽ മരുന്ന് കഴിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ബ്ലഡ് ഒരു ലാബ് റിപ്പോർട്ട് മാത്രം നോക്കിയിട്ട് കൊളസ്ട്രോളിന് മരുന്ന് പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല. രോഗിയെ കണ്ട് അവരുടെ റിസ്ക് സ്കോർ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൃദ്രോഗമുള്ള ആളല്ല, ഷുഗറൊന്നും ഇല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരിക്കലും നമ്മൾ മരുന്ന് പറയാറില്ല. അവരോടൊരു 3 മുതൽ 6 വരെ ഡയറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും വ്യായാമം ചെയ്യാനും പറയും, വെയിറ്റ് കുറയ്ക്കാൻ പറയും. മോസ്റ്റ്ലി 90% ആൾക്കാർക്കും അവരെ ഫുഡ് മോഡിഫൈ ചെയ്ത് വ്യായാമം ചെയ്ത് വെയിറ്റ് കുറച്ച് കഴിയുമ്പം LDL കൊളസ്ട്രോൾ, അതായത് ചീത്ത കൊളസ്ട്രോൾ താഴേക്ക് വരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മരുന്ന് വേണ്ടി വരില്ല. ഈ 3 to 6 ഡയറ്റ് നോക്കിയിട്ടും ഈ മോശം കൊളസ്ട്രോൾ കൂടി നിൽക്കുവാണെങ്കിൽ മാത്രം മരുന്ന് മതിയായിരിക്കും.